ഒന്നരക്കാണ്, ഒന്നര ഫോട്ടോ എടുത്തൊരു ഒന്നര സമയത്താണ് അല്ലേ ബബിത? പക്ഷെ ഞാൻ ഇന്നിപ്പോ പുലർച്ചെ അല്ലേ, എത്ര മണിക്ക് അതിപ്പോ പോലീസിന് അയച്ചു കൊടുക്കുന്ന ബബിത? അതൊരു 3-3.5 ഇപ്പൊ സംഭവം. ഇവിടെ നല്ല കാറ്റായിരുന്നു, അപ്പൊ ഞങ്ങൾ ഞാനൊന്ന് ഉറക്കത്തിൽ എഴുന്നേറ്റ് യൂട്യൂബിൽ നോക്കിയപ്പോ ലൈവ് കണ്ടോണ്ടിരുന്നപ്പോ ഇങ്ങനെ ഒരു കുട്ടിയെ കാണാനില്ല, അപ്പൊ എനിക്ക് തോന്നി എന്റെ കയ്യിലിരുന്ന കുട്ടിയല്ലേ, അങ്ങനെ ഞാൻ വിളിച്ചതാണ് പോലീസിനെ. ഇന്നലെ രാത്രി ഒന്നും ശ്രദ്ധയിൽ പെട്ടില്ലേ, കാരണം ഞങ്ങളൊക്കെ ഇന്നലെ രാത്രി തന്നെ ഈ വാർത്ത കൊടുത്തിരുന്നു ഇങ്ങനെ കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് കണ്ടില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ ഇന്ന് രാവിലെയാണ് ശ്രദ്ധിച്ചത്. അതായത് വെറുതെ ഉണർന്ന സമയത്ത് വാർത്ത നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത കണ്ടു അല്ലേ? അപ്പൊ ഇത് സംശയം കണ്ടപ്പോൾ തന്നെ തോന്നിയോ ഇതാ കുട്ടി തന്നെ അല്ലേ എന്ന് തോന്നിയോ? തോന്നി, കാരണം ഒരു ഒരു CCTV-യില് ഈ ഡ്രസ് തന്നെയായിരുന്നു കുട്ടി ഇട്ടിരുന്നത്. അതെ, ഒരു CCTV നമ്മൾ കാണിച്ചിരുന്നു കഴക്കൂട്ടം സ്റ്റേഷനിൽ ഡ്രസ് ആണ് ഇട്ടിരുന്നത്. ഓക്കെ, അപ്പോൾ നേരെ അപ്പൊ ഈ പോലീസിനെ വിളിക്കാനുള്ള നമ്പർ എവിടുന്നാ കിട്ടിയത്? അത് ന്യൂസിന്റെ ലൈവിൽ മുകളിൽ എഴുതി കാണിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് തവണ വിളിച്ചു, ന്യൂസിലാണ് വിളിച്ചത്. അപ്പോൾ തിരിച്ചെന്നെ കുറെ നേരം കഴിഞ്ഞപ്പോ ഒരു ACP ആരോ വിളിച്ചു ചോദിച്ചു, അങ്ങനെ ഞാൻ മറുപടി പറഞ്ഞു. പിന്നെ വേറൊരു പോലീസുകാർ വിളിച്ചു, ഫോട്ടോ അയച്ചു കൊടുത്തു, അങ്ങനെയാണ് കൺഫേം ആക്കിയത് ഈ കുട്ടിയാണെന്നത്. ഓക്കെ, തിരിച്ചു വിളിച്ചു അല്ലെ, പോലീസ് തിരിച്ചു വിളിക്കുകയായിരുന്നു. ആ ഓക്കെ, അപ്പൊ എന്താ ബബിത പോലീസിന്റെ അടുത്ത് എന്ത് വിവരം അപ്പൊ സമയത്ത് കൈമാറിയത്, പോലീസിനോട് പറഞ്ഞത് എന്താ? എനിക്കറിയാം, ഞാൻ കുട്ടിയെ കണ്ടിട്ടുണ്ട്, ഫോട്ടോ എന്റെ കയ്യിലുണ്ട്, ഈ കുട്ടി എന്നാണ് സംശയം എന്ന് പറഞ്ഞു. അപ്പോ നോക്കട്ടെ എന്ന് പറഞ്ഞു നോക്കിയപ്പോ ആ കുട്ടിയാണ്. പാരന്റ്സിനോട് ചോദിച്ചപ്പോ ആ കുട്ടിയെന്നാണ് കൺഫേം ചെയ്തത്. ബബിത എന്തായാലും ബബിതയുടെ ബബിതയ്ക്ക് ആ ഫോട്ടോ ആ സമയത്ത് എടുക്കാൻ തോന്നി എന്നുള്ളത് തന്നെ വളരെ അഭിനന്ദനാർഹമാണ്. കാരണം ഫോട്ടോ എടുത്തു എന്നല്ലാതെ ഇപ്പൊ ഒരു കേസിൽ ഒരു നമുക്ക് അറിയാം നമ്മുടെ നാട്ടിലൊക്കെ എന്തൊക്കെ സംഭവിക്കുന്നു നമുക്ക് അറിയുന്നതല്ലേ. 13 വയസ്സുള്ള ഒരു പെൺകുട്ടി, അതിപ്പോൾ നമ്മൾക്ക് നമ്മളിപ്പോ 28 ദിവസമായിട്ടുള്ള കുട്ടി കേരളത്തിൽ വന്നിട്ട് ഭാഷയെ അറിയില്ല, അസാമീസ് ഭാഷ മാത്രമാണ് അറിയുന്നത്. അപ്പോൾ ബബിത എന്തായാലും ചെയ്തത് വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്, അത് പോലീസും പറയുന്നുണ്ട്. കാരണം ഇപ്പം ബബിത രാത്രി വൈകിയാണ് ഇപ്പം പുലർച്ചെയാണ് വാർത്ത കണ്ടതെങ്കിൽ കൂടി ഇന്നലെ രാത്രി മുഴുവൻ ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കം രാത്രി മുഴുവൻ ഉണർന്നിരുന്ന് ഈ വാർത്ത ആളുകളിലേക്ക് എത്തിക്കുകയായിരുന്നു. പാലക്കാടടക്കം ട്രെയിനിലൊക്കെ ഈ തരത്തിൽ അന്വേഷണം നടത്തിയതാണ്. അപ്പോൾ എന്താണ് പോലീസും വിളിച്ചപ്പോൾ പിന്നീട് ആരെങ്കിലും പോലീസിൽ നിന്ന് ബന്ധപ്പെട്ടോ? പോലീസ് വിളിച്ചിരുന്നു. ഇപ്പോഴും ബബിത വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇല്ല, ഫോണ് ചാർജ് ഇല്ല, അങ്ങനെ ഞാൻ ഫോൺ ഇട്ടിട്ട് ഇറങ്ങാൻ വേണ്ടി അങ്ങനെ ഇരിക്കുന്നു. എനിക്ക് ഉറക്കം വരുന്നില്ല, പിന്നെ ഓർത്തോർത്ത് അങ്ങനെ ഇരിക്കുന്നു. ബബിത വർക്ക് ചെയ്യാണോ, വർക്ക് ചെയ്യുന്ന ലേഡിയാണോ അതോ? ഞാൻ പഠിക്കുകയാണ്. പഠിക്കുന്ന കുട്ടിയാണ്. ഓക്കെ, കോളേജിലാണോ? ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പൊ മെഡിക്കൽ കോഡിംഗ് പഠിക്കുകയാണ്. ഓക്കെ ഓക്കെ, ബബിത എന്തായാലും അത് വളരെ ഒന്നുകൂടി ഒരിക്കൽ കൂടി അഭിനന്ദനം അർഹിക്കുകയാണ്. കാരണം ഈ പെൺകുട്ടിയുടെ അച്ഛൻ ഇപ്പൊ ബബിത കണ്ടിട്ടില്ല എന്നുള്ള പറയാണ്, പെൺകുട്ടിയുടെ അച്ഛൻ ഈ ഫോട്ടോ പോലീസ് അയച്ചു കൊടുത്തിട്ട് അച്ഛന ആ ഫോട്ടോ കണ്ടിട്ട് മകള് കരയുകയാണല്ലോ എന്നൊക്കെ പറയുന്ന ആ ഒരു കാര്യമൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ കാണുമ്പോൾ കണ്ണു നിറഞ്ഞു പോകുന്ന ഒന്നാണ്. എന്തായാലും ഇത് ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ്.